ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും മനുഷ്യരെ എത്തിക്കുമെന്ന് കരുതുന്ന മെഗാ റോക്കറ്റ് സ്പേസ് എക്സ് മേധാവി ഇലോൺ മസ്ക് അനാവരണം ചെയ്തത് ദിവസങ്ങൾക്ക് മുൻപാണ്. സ്റ്റാർഷിപ്പ് എന്ന് വിളിക്കുന്ന ഈ ആകാശ നൗകയ്ക്ക് 164 അടി പൊക്കവും 30 അടി വ്യാസവുമാണ് ഉള്ളത്. കമ്പനിയുടെ ഇത്തരത്തിലുള്ള ആദ്യ റോക്കറ്റായ ഫാൽക്കൺ 1 68 അടി ഉയരവും 5.5 അടി വ്യാസവുമാണ് ഉണ്ടായിരുന്നത്. ഏകദേശം 400 പൗണ്ടായിരുന്നു ഇതിന്റെ പെലോഡ്. സ്റ്റാർഷിപ്പിനെ സൂപ്പർ ഹെവി എന്ന പേരിലുള്ള ബൂസ്റ്റർ ഘട്ടവുമായി ഇണക്കും. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ സൃഷ്ടിക്കപ്പെടുന്ന റോക്കറ്റിന് 387 അടി ഉയരമുണ്ടാകും. ഇത് ബഹിരാകാശത്തേക്ക് വഹിക്കുന്നതാകട്ടെ 220,000 പൗണ്ടും. നാസ 50 വർഷം മുൻപ് ബഹിരാകാശ സഞ്ചാരികളെ ചന്ദ്രനിൽ ഇറക്കിയ Saturn V റോക്കറ്റിന്റെ അത്ര ശക്തിയായിരിക്കും സ്റ്റാർഷിപ്പിന് ഉണ്ടാവുക. ഇത് കൂടാതെ സ്റ്റാർഷിപ്പ് വീണ്ടും ഉപയോഗിക്കാമെന്നും പറയുന്നു. മറ്റേത് യാത്രാവാഹനത്തെയും പോലെ വീണ്ടും ഉപയോഗിക്കാവുന്ന ഒരു ആകാശ നൗക സൃഷ്ടിക്കുക വഴി ബഹിരാകാശ സഞ്ചാരത്തിന് വേണ്ടിവരുന്ന പണം ലാഭിക്കാം. അടുത്ത 6 മാസത്തിനുള്ളിൽ സ്റ്റാർഷിപ്പിന്റെ പരിഷ്കരിച്ച പതിപ്പും സൂപ്പർ ഹെവി ബൂസ്റ്ററും ടെസ്റ്റ് ചെയ്യുമെന്ന് മസ്ക് അറിയിച്ചു. അടുത്ത വർഷം തന്നെ ആളുകൾ ബഹിരാകാശത്ത് സഞ്ചരിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് മസ്ക് ശുഭാപ്തി വിശ്വാസവും പ്രകടിപ്പിച്ചു. തന്റെ കമ്പനിയായ സ്പേസ് എക്സിന് പ്രതീക്ഷിച്ച സമയത്തിനുള്ളിൽ തന്നെ ആകാശ നൗകയുടെ ആദ്യ രൂപം സൃഷ്ടിക്കാനായതിൽ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഏതാനും വർഷം മുൻപ് മാത്രമാണ് തങ്ങൾ ഇതിനായി ഇറങ്ങി പുറപ്പെട്ടതെന്ന് മസ്ക് ചൂണ്ടിക്കാട്ടി. എന്നാൽ ഇത്തരം പല കാര്യങ്ങളും ആവശ്യത്തോടെ സംസാരിക്കുമെങ്കിലും അവ പ്രാവർത്തികമാക്കാൻ കഴിയാതെ പോയ ചരിത്രമുള്ളയാളാണ് മസ്ക് എന്ന കാര്യവും ഇവിടെ മനസ്സിൽ വെക്കേണ്ടതാണ്. സ്റ്റാർഷിപ്പ് ഭാവിയുടെ പ്രതീക്ഷയാണെങ്കിലും അത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ്. ജോലിക്കാരുടെ കൈക്കരുത്തിൽ നിർമ്മിച്ചതാണിതെന്ന് അതിന്റെ അപൂർണത വിളിച്ചു പറയുന്നുണ്ട്. മസ്കിന്റെ സ്വപ്ന പേടകം കാണാനിടവെന്ന ആൻഡ്രൂ ബോർജസ് പറഞ്ഞത് പഴയ ഫ്ലാഷ് ഗോർഡൻ സിനിമ കാണുന്നത് പോലെയോ മറ്റോ ആണ് തനിക്കിത് കണ്ടപ്പോൾ തോന്നിയത് എന്നാണ്. സൗത്ത് ടെക്സാസിലുള്ള മസ്കിന്റെ നിർമ്മാണശാലയുടെ അടുത്ത പ്രദേശത്ത് താമസിക്കുന്നയാളാണ് ഗോഡ്സ്. ഈ പേടകം നിർമ്മിക്കാൻ സ്റ്റീൽ ഉപയോഗിച്ചതിന് പിന്നിൽ പ്രത്യേക കാരണങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഈ പേടകം ആദ്യം ഹൈടെക് കാർബൺ ഉപയോഗിച്ച് നിർമ്മിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ പിന്നീട് കട്ടിയുള്ള സ്റ്റീൽ മതിയെന്ന് തീരുമാനിക്കുകയായിരുന്നു. സ്റ്റീലാകുമ്പോൾ ചിലവ് കുറയും, കൂടുതൽ എളുപ്പത്തിൽ പിടിപ്പിക്കുകയും ചെയ്യാം. ബഹിരാകാശത്തെ കഠിന തണുപ്പിൽ എത്തുമ്പോൾ ശക്തി കൂടും. ഇവ കൂടാതെ സ്റ്റീലിന് ഉരുകാൻ കൂടുതൽ താപം വേണമെന്നത് തിരിച്ച് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉപകരിക്കുകയും ചെയ്യും. ആദ്യ യാത്രയിൽ 100 പേരുമായി ബഹിരാകാശത്തേക്ക് കുതിക്കുന്നതാണ് മസ്ക് സ്വപ്നം കാണുന്നത്. ഈ യാത്രയിൽ ജപ്പാൻകാരനായ കോടീശ്വരൻ യുസാക്കു മാസാവായും ചില കലാകാരന്മാരുമായിരിക്കും ആദ്യം ബഹിരാകാശ സഞ്ചാരത്തിന് പോകുന്നത് എന്നാണ് കരുതുന്നത്. യാത്രയിൽ അവർ ചന്ദ്രനെ ചുറ്റി തിരിച്ചു വരും. ഇത് 2020 നടക്കുക. സ്റ്റാർഷിപ്പ് തന്നെ ആവേശഭരിതനാക്കുന്നുവെന്നാണ് മസ്ക് ഇതിനു പിന്നിൽ പ്രവർത്തിച്ച 200 പേരോട് പറഞ്ഞത്. സ്പേസ് എക്സ് 2002 സ്ഥാപിതമാകുന്നത്. അക്കാലത്ത് മസ്ക് പറഞ്ഞത് മനുഷ്യരെ വിവിധ ഗ്രഹങ്ങളിൽ ജീവിക്കുന്നവരാക്കുക എന്നതാണ് തന്റെ ലക്ഷ്യം എന്നാണ്. സ്വയം നിലനിർത്താനാവുന്ന ഒരു നഗരം ചൊവ്വയിൽ പണിയുക എന്നതാണ് മസ്കിന്റെ സ്വപ്നങ്ങളിൽ ഒന്ന്. ഇതെല്ലാം മസ്കിന്റെ മോഹങ്ങളെല്ലാം വ്യാമോഹങ്ങളാണെന്ന് വാദിക്കുന്നവരുമുണ്ട്. ചിലപ്പോൾ ഇവ വിജയിച്ചേക്കാം. എങ്കിൽ കൂടി അതൊന്നും അടുത്ത 10 വർഷത്തിനുള്ളിൽ നടക്കാനുള്ള സാധ്യത ഇല്ല എന്നാണ് ചിലരുടെ അഭിപ്രായം. അതിസങ്കീർണമായ പല കാര്യങ്ങളിലൂടെയും കടന്നുപോയാൽ മാത്രമായിരിക്കും ഇതിലൊക്കെ വിജയിക്കാനാവുക. എന്നാൽ മസ്കിന്റെ കമ്പനി ചില വൻ വിജയങ്ങൾ നേടിക്കഴിഞ്ഞതായും പറയുന്നുണ്ട്. സ്റ്റാർഷിപ്പ് പ്രോജക്റ്റിനെ ഒരു സിദ്ധാന്ത ഘട്ടമായി കണ്ടാൽ പോലും അടുത്ത പല വർഷങ്ങൾക്കുള്ളിൽ മസ്കിന്റെ സ്വപ്നങ്ങൾ ഫലം കണ്ടേക്കാമെന്നും കരുതുന്നവരും ധാരാളമാണ്. അന്വേഷണത്തിന് വേണ്ടി കാതറിൻ തെരേസ. Mesmerizing wedding collection. Tejaswini by Chungat Jewelry.